പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേറൊരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം വല്ലാതെ വ്യാപകമായ ഒരു സന്ദർഭമാണ് നമുക്കിപ്പോൾ മുമ്പിലുള്ളത്. അപ്പോൾ വീട്ടിൽ നമുക്ക് ഇന്ന് ജോലി ചെയ്യുമ്പോൾ നല്ല ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ മടുപ്പുണ്ടാവുമായിരിക്കും, ഒരുപാട് നേരിരിക്കുന്നവർക്ക് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിരിക്കുന്നത് ഒരു എർഗണോമിക് ചെയറിലാണ്. ഞാൻ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്. ഈ ചെയറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുമെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനിത് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു MBTC എന്നൊരു ബ്രാൻഡാണ്, MBTC. അപ്പോൾ ഇത് MBTC മെഷ് ഫൈ സീരീസ് ടിൽറ്റ് ബാക്ക് ഓഫീസ് ചെയർ എന്നാണ് ഇതിൻ്റെ പേര്. റാക്സർ മോഡൽ. അപ്പോൾ ഇതൊരു എർഗണോമിക് ചെയറാണ്. അതിൻ്റെ വിവരണങ്ങളും ആദ്യ അൺബോക്സിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയർ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അതിനുശേഷം അതിൻ്റെ റിവ്യൂവും മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ. ഇതുപോലൊരു വലിയ ബോക്സിലായിട്ടാണ് നമ്മുടെ ചെയർ എനിക്ക് ഡെലിവർ ആയത്. ഞാൻ നേരത്തെ പറഞ്ഞത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എന്തായാലും ഡെലിവറി ബോക്സിനൊന്നും വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ വിലയായിട്ട് 14,499 രൂപയാണ് അവർ MRP നൽകിയിട്ടുള്ളത്. ഞാനത് 6,300 പർച്ചേസ് ചെയ്തത്. നമുക്ക് ഈ ചെയർ വരുന്നത് ഫുൾ അസംബിൾഡ് ആയിട്ടല്ല, നമ്മൾ ഓരോ പാർട്സ് അതിൽ അസംബിൾ ചെയ്യണം. വളരെ സിമ്പിളായി അസംബിൾ ചെയ്യാനാണ് 3-4 പാർട്സേ ഉള്ളൂ. അത് വെറുതെ സ്ക്രൂ ചെയ്ത് മുറുക്കുകയേ വേണ്ടിയുള്ളൂ. അപ്പോൾ അതിലാദ്യം അതിൻ്റെ വരുന്നത് അതിൻ്റെ ബേസ് വിത്ത് വീൽസ്, വീലോടുകൂടിയ ബേസ്. അത് വളരെ നല്ല ഒരു സ്റ്റേഡിയായ നല്ല ബലമുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ കമ്പനി പറയുന്നത് ഹെവി ഡ്യൂട്ടി പോളി പ്രൊപ്പലൈൻ എന്നൊരു മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. 150 കിലോ വരെ വെയിറ്റ് ഇത് താങ്ങുമെന്നും അവർ അവകാശപ്പെടുന്നു. വളരെ സ്മൂത്തായ ഒരു റോളറുമാണ് ബേസിനോടൊപ്പം വരുന്നത്. 120 കിലോ വരെ വെയിറ്റ് വെച്ചുകൊണ്ട് 100,000 തവണ അവരിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നല്ല വെയിറ്റുള്ള ബലമുള്ള ഒരു ബേസ് തന്നെയാണ് ഇതിന് വരുന്നത്. പിന്നീട് ബോക്സിലുള്ളത് നമ്മുടെ ഈ ചെയറിൻ്റെ പ്രധാന ഭാഗമായ അതിൻ്റെ ബാക്ക് ഭാഗം എന്നാണ്, നൈലോൺ മെഷ് കൊണ്ടിട്ടുള്ള ബാക്ക് ഭാഗമാണ്. അതൊരു വലിയ പാക്കേജായിട്ടാണ് വരുന്നത്. പിന്നീട് അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ ഗ്യാസ് ലിഫ്റ്റ് വിത്ത് കവർ. അത് വേറൊരു ബോക്സിലാണ് വരുന്നത്. നമുക്കത് പിന്നീട് തുറന്ന് നോക്കാം. അതിൻ്റെ പുറം ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗ്യാസ് ലിഫ്റ്റ് വിത്ത് കവർ. അതിൻ്റെ അസംബ്ലി മാനുവലും സ്ക്രൂസും പിന്നെ അലൻ കീയും, 5 mm അലൻ കീയും ആണ് വരുന്നത്. പിന്നീട് നമ്മുടെ സീറ്റ് പ്രധാനപ്പെട്ട ഭാഗം, സീറ്റിംഗ് മെക്കാനിസവും സീറ്റും അടക്കമുള്ള അതും, അത് പകുതി ഭാഗം അസംബിൾ ചെയ്താണ് വരുന്നത്. ഹാൻഡ് റെസ്റ്റ് അതിൻ്റെ കൂടെ അസംബിൾ ചെയ്ത് വരുന്നുണ്ട്. ഇതതിൻ്റെ ടിൽട്ട് ടെൻഷൻ നോബാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് നല്ല വൃത്തിയായി കവർ ചെയ്ത് ഒരു കുഴപ്പം വരാതെ ഇരിക്കാൻ വേണ്ടി കവർ ചെയ്താണ് വരുന്നത്. 4 ഇഞ്ച് വരെ നമുക്കിതിൻ്റെ ഈ ഹാൻഡ് റെസ്റ്റ് മുകളിലേക്ക് ഉയർത്തുവാൻ കഴിയും. നമുക്ക് ആ ഗ്യാസ് ലിഫ്റ്റിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. അത് അതിൻ്റെ കൂടെ ഒരു കവറും കൂടി വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ലിഫ്റ്റും വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണത് ചെയ്തിട്ടുള്ളത്. നല്ല വെയിറ്റുള്ള ഒരു അയൺ മെറ്റീരിയലാണിത്. ഇനി അതിൻ്റെ യൂസർ മാനുവൽ, അസംബ്ലിങ് മാനുവലാണത്. അതിൽ കുറച്ച് കാര്യങ്ങൾ, അത് കൃത്യമായി എങ്ങനെ ഓരോന്നും അസംബിൾ ചെയ്യണമെന്നുള്ളത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. പാക്കേജിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും കൃത്യമായി ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോ പേജിലും അത് എങ്ങനെ അസംബിൾ ചെയ്യണമെന്നും കൂടി കൃത്യമായി വിവരിച്ച് തരുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. പിന്നെ ഇത് അതിൻ്റെ സ്ക്രൂകളാണ്. സ്ക്രൂവും കൂടെ ഒരു അലൻ കീയും കൂടിയുണ്ട്.
നമുക്ക് സ്ക്രൂവും അതിൻ്റെ വാഷറും ലഭിക്കുന്നു. അത് വെച്ച് നമുക്ക് ചെയർ ഒന്ന് അസംബിൾ ചെയ്യാം. ഒങ്ങായി പോകുമെന്നുള്ളതുകൊണ്ട് അസംബിൾ ചെയ്യുന്ന മുഴുവൻ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചെയർ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ഇതാണ്. കാണാൻ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എർഗണോമിക് ചെയറായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. കാരണം മാർക്കറ്റിൽ 10-12,000 അതിനു മുകളിലും നല്ല എർഗണോമിക് ചെയറിന് വില വരുന്നുണ്ട്. ആദ്യമേ നമുക്കതിൻ്റെ വീൽസ് പരിശോധിക്കുമ്പോൾ വളരെ സ്മൂത്തായി മൂവ് ചെയ്യുന്ന വീൽസാണ് അതിനുള്ളത്. നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. വീൽസ് നൈലോണിൻ്റെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സാധാരണ ചെയറുകൾക്കെല്ലാം ഇതുപോലെ നൈലോണിൻ്റെ വീൽസാണ് വരാറുള്ളത്. അതുപോലെ അതിൻ്റെ ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ പോളി പ്രൊപ്പലൈൻ കോപ്പ് പോളിമർ പ്ലാസ്റ്റിക്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 150 കിലോ വരെ വെയിറ്റ് ഇതിന് താങ്ങാനാവുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. പിന്നെ അതിൻ്റെ ഗ്യാസ് ലിഫ്റ്റ് ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കവറാണത്. ഞാൻ ഈ ഗ്യാസ് ലിഫ്റ്റിൻ്റെ മുകളിൽ ആ സീറ്റ് വെറുതെ എടുത്ത് വെക്കുക മാത്രമാണ് ചെയ്തത്. വളരെ സിമ്പിളായി നമുക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ അതിൻ്റെ ടിൽറ്റ് നോബ് നമുക്ക് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ബാക്കിലോട്ടും മുന്നോട്ടും ചായുന്നത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമുള്ള ആ ലിവറാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയറൊന്ന് നന്നായി കറക്കി നോക്കാം. വളരെ സ്മൂത്തായി തന്നെ ചെയറ് തിരിയുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ടിൽറ്റ് നോബ് അത് ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് ചായുന്നത് വളരെ സ്മൂത്തായി ചായുന്ന അവസ്ഥയിലേക്ക് വരും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ ചായുന്നത് വളരെ സ്മൂത്ത്നെസ് കുറവുണ്ടാവും. ഇനി ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റിലേക്ക് വരുമ്പോൾ അതിന് മുകളിൽ നല്ല കുഷനൊക്കെയോടുകൂടിയ ഹാൻഡ് റെസ്റ്റാണ് വരുന്നത്. നോർമലായി ഹാൻഡ് റെസ്റ്റിന് 11 ഇഞ്ച് ഉയരമാണുള്ളത്. നമുക്കതൊരു 4 ഇഞ്ച് കൂടി ഉയർത്തി 15 ഇഞ്ച് വരെ ഉയർത്തുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹാൻഡിനും നല്ല ആയാസം ലഭിക്കും. സീറ്റിൻ്റെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജിൽ വന്ന വലിയ പാർട്സ്. അപ്പോൾ അത് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് മുറുക്കിയിരിക്കുകയാണ്. അലൻ കീ വെച്ച് നമ്മുടെ മെയിൻ സീറ്റിലേക്ക് അടിഭാഗത്ത് സ്ക്രൂ ചെയ്ത് മുറുക്കിയിരിക്കുകയാണ്. സിൽവർ ഫിനിഷിലുള്ള അയൺ റോഡ് പോലുള്ളത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ടഫായത്, ഒരിക്കലും ഒരു തരത്തിലുള്ള ഡാമേജും വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. കാരണം നമ്മൾ സീറ്റ് പുറകോട്ട് ചായുന്നതൊക്കെ അതിലൂടെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞു പോളി പ്രൊപ്ലൈൻ കോ പോളിമർ ഹൈ എൻഡ് പ്ലാസ്റ്റിക്കാണ്. അതും ഒരു തരത്തിൽ വളവോ ഒന്നും നമ്മൾ വരുന്നില്ല. നല്ല കട്ടിയിലുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാക്ക് റെസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ലംബർ കുഷ്യൻ വരുന്നുണ്ട്. അത് നമുക്ക് ഫോർവേഡ് ബാക്ക്വേഡ് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ താഴേക്കും മുകളിലേക്കും അത് താഴ്ത്തുവാനും പറ്റും. നമ്മൾ ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ അത് ബാക്കോട്ട് വരും. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതുപോലെ പിന്നെയുള്ളത് ഇതിൻ്റെ ഹെഡ് റെസ്റ്റാണ്. അതും മുകളിലേക്കും താഴേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും വളരെ നല്ല ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് അതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ ബാക്ക് ഹെഡ് റെസ്റ്റ് തന്നെ നമുക്ക് മുകളിലേക്ക് താഴേക്കും ഉയർത്തുവാനും താഴ്ത്തുവാനും നമ്മുടെ ഉയരത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുവാനും പറ്റും. പിന്നെ ബാക്ക് റെസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷും വളരെ നല്ല ഹൈ ക്വാളിറ്റി മെഷാണ്. നിങ്ങൾ അത് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് സീറ്റിലേക്ക് വരുമ്പോൾ അതും നല്ല ഇവിടെ ബ്രാൻഡിങ് MBTC ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഈ സീറ്റിന് അവർ 10 വർഷത്തെ മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് എൻ്റെ വാരണ്ടി നമുക്ക് നൽകുന്നുണ്ട്. പ്രൊഡക്റ്റിന് മൊത്തം 1 വർഷത്തെ വാരണ്ടിയാണ് നൽകുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ റീപ്ലേസ്മെൻറ്റ് റീഫണ്ട് ഉറപ്പും അവർ നമുക്ക് നൽകുന്നുണ്ട് MBTC കമ്പനി. വളരെ സോഫ്റ്റായ PU ഫോം വെച്ചാണ് സീറ്റ് നിർമ്മിച്ചിരിക്കുന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ വളരെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ഈ സീറ്റ് അവർ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി എനിക്ക് ഷെയർ ചെയ്യുവാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ചെയറിൻ്റെ വിവരങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ചുരുക്കത്തിൽ പറയാനുള്ളതാണ്, നിങ്ങൾക്ക് അധികം വലിയ ബഡ്ജറ്റ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു വളരെ കംഫർട്ടായി ഇരിക്കാൻ പറ്റുന്ന ഒരു എർഗണോമിക് ചെയർ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഈ ചെയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ബൈ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നൽകാം, വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചധികം കടകളിലൊക്കെ ഓഫ്ലൈൻ കടകളിലൊക്കെ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നെ സംബന്ധിച്ചോളം അവിടെ നിന്നെല്ലാം കിട്ടിയത് 10,000, 12,000, 13,000 അതിന് മുകളിൽ എമൗണ്ട് വരുന്ന ചെയറുകളാണ് അവർ കാണിച്ചു തരുന്നത്. അത്രയും ഫണ്ട് കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെയർ ഓൺലൈൻ പർച്ചേസ് ചെയ്തത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ചെയറിൽ. മുമ്പ് കുറച്ച് എന്താ അധികം നടുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ സാധാരണ ചെയറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെയർ തന്നെയാണിത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കളും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും ശുഭം ആശംസിക്കുന്നു.